നമസ്കാരം, വെൽക്കം ടു അനദർ വീഡിയോ. പോക്കോ എം ത്രീ പ്രോ എന്ന് പറഞ്ഞ ഫോണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറെ പേര് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഇതിൻ്റെ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 5G ഫോണാണ്. പോക്കോ എം ത്രീ ഫോൺ 19th May ലോഞ്ച് ചെയ്യുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ നെറ്റിൽ യൂട്യൂബിൽ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. ഇതിൻ്റെ സ്പെക്ക് എല്ലാം ഇങ്ങനെ പുറത്തു വരാതെ പോക്കോ കമ്പനി നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ സ്പെക്ക് വന്നിട്ടുണ്ട്. പക്ഷേ വന്നിടത്തോളം ഇറ്റ് ഇസ് എ ഗുഡ് ഫോൺ. ആ പറയുന്ന പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫോണാണ്. ഒന്ന് രണ്ട് ചെറിയ പോരായ്മകളുണ്ട്, അതെന്തൊക്കെയാണെന്ന് പറയാം. പക്ഷേ അതിനു മുമ്പായിട്ട് ഈ പറയുന്ന പോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇപ്പോൾ ഷോമിഡേൻ്റെ സബ് ബ്രാൻഡാണ്. അത് ഷോമിഡേൻ്റെ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ സബ് ബ്രാൻഡ്സ് ആണ്. ഇപ്പോൾ ഓപ്പോന് റിയൽമി ഉള്ള പോലെ തന്നെ ഷോമിക്ക് പോക്കോ എന്ന് പറഞ്ഞ എല്ലാ സീരീസ് ഫോൺസും വളരെ നല്ല രീതിയിൽ വിട്ടുപോയിട്ടുണ്ട്. യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ യൂത്തിൻ്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട്, അതായത് യങ്സ്റ്റേഴ്സിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഫോണാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ചുള്ള സ്പെസിഫിക് ഫോൺസ് ബിൽഡ് ചെയ്യലാണ് പോക്കോയുടെ ആ ഒരു മെയിൻ ഒരു സ്ട്രാറ്റജി. പിന്നെ വേറൊരു കാര്യം ഇവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേൾഡിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള റെഡ്മി മോഡൽസൊക്കെ ചിലത് റീബ്രാൻഡ് ചെയ്ത് പോക്കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കിന്ന് മാത്രം മാറ്റും. സ്കിൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബോഡി കവർ മാത്രം മാറ്റിയിട്ട് ഇന്ത്യയിൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന 5G മോഡൽ റെഡ്മി 10 5G എന്ന് പറഞ്ഞ ഗ്ലോബലി വെക്കുന്ന മോഡലിൻ്റെ ഒന്ന് സ്കിൻഡ് വേർഷനാണെന്നും പറയുന്നുണ്ട്. ഏതായാലും പോക്കോ എം ത്രീ പ്രോ ഒരു നല്ലൊരു ഫോണാണ്. ഈ പറയുന്ന പ്രൈസ് സെഗ്മെൻറ്റിൽ ബാക്കിയുള്ള മോഡൽസൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല പിടിച്ചേക്കാവുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരു പോക്കോ ഫാൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മെയിൻ സ്പെക്സ് എന്ന് പറയുന്നത്, ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ 6.5 inch ഫുൾ HD+ ഡിസ്പ്ലേ ഉണ്ട്. ഇതിൻ്റെ ക്യാമറാസ് വരുന്നത് 48 MP ട്രിപ്പിൾ ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. 48+2+2 പോക്കോയുടെ ക്യാമറാസ് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ക്യാമറ. നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്നും പറയുമ്പോൾ ഈ പറയുന്ന പ്രൈസ് കാറ്റഗറിയിൽ നല്ലൊരു കിഡ്ലൻ ക്യാമറയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയത്, ഇതിൻ്റെ ഫ്രണ്ടിലുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ്. അത് 8 MP ക്യാമറ വരുന്നത്. അത് ഇന്നത്തെ കാലത്ത് ഒരു കുറച്ചൊരു ഷോർട്ട് കമ്മിങ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേ പ്രൈസിൽ കിട്ടുന്ന റെഡ്മി 10S ഫ്രണ്ടിലൊരു 12 MP ക്യാമറ വന്നപ്പോഴും ഈവൺ അതും കുറവാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു മിനിമം ഒരു 16 MP ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ഡ്യുവൽ സിം 5G ആണ് വരുന്നത്. രണ്ട് സിമ്മിനും 5G കേപ്പബിലിറ്റീസ് ഉണ്ട്. അത് കൂടാതെ ഒരു SD കാർഡ് സ്ലോട്ടും അതിൻ്റെ അത് അഡീഷണൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ, പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് പ്രോസസ്സർ വന്നത് ഡയമൻസിറ്റി 700 മീഡിയ ടെക്കിൻ്റെ പ്രോസസ്സർ വരുന്നത്. അത് സ്നാപ്ഡ്രാഗൺ 732 ആയിട്ട് ഏകദേശം പിടിച്ചിരിക്കുന്ന പ്രോസസ്സറാണ്. അപ്പോൾ അവിടെയാണ് കോസ്റ്റ് കട്ടിങ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറാണെങ്കിൽ അത്യാവശ്യം ഒരു പെർഫോമൻസ്, ഒരു കുറച്ചും കൂടി 732G ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുമായിരുന്നു. എങ്കിലും ഇതൊരു മോശം പ്രോസസ്സറാണെന്ന് പറയാൻ പറ്റില്ല. ഈ പറയുന്ന പ്രൈസ് റേഞ്ചിൽ ഒരു റീസണബിൾ ആയിട്ടുള്ള, കുറച്ചും കൂടി സ്ലൈറ്റ്ലി ചീപ്പർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. പക്ഷേ ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് നല്ലൊരു പെർഫോമൻസും ഗെയിമിംഗ് പെർഫോമൻസും ഇതിൻ്റെ അകത്തു നിന്ന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻ വരുന്നത് 90Hz റിഫ്രഷ് റേറ്റുള്ള സ്ക്രീനാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു കമ്പാരിസൺ നടത്തുന്നുണ്ടെങ്കിൽ, റെഡ്മി 10S ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഏകദേശം 15,000 സെയിം പ്രൈസ് ബ്രാക്കറ്റിൽ തന്നെയാണ് റെഡ്മി 10S വരുന്നത്. അതിൻ്റെ അകത്തുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് സൂപ്പർ ആമുലറ്റ് സ്ക്രീൻ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ 120Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. ഈ ഒരു സംഭവം ഈ പറയുന്ന പോക്കോ എം ത്രീയിൽ മിസ്സിംഗ് ആണ്. നിങ്ങൾ അത്ര 90Hz റിഫ്രഷ് റേറ്റും അത്യാവശ്യം ഗെയിമിങ്ങിനൊക്കെ വളരെ നല്ല എന്ന് പറയും. 120 എന്ന് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അത്രയും കിട്ടുന്നില്ലെങ്കിൽ കൊള്ളാവുന്ന ഒരു റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നോക്കുന്നത് 5000 mAh ബാറ്ററി തന്നെ റെഡ്മി 10S പോലെ തന്നെ ഇതിൻ്റെ അത് വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഫാസ്റ്റ് ചാർജർ ഒന്ന് 18W ഫാസ്റ്റ് ചാർജർ വരുന്നത്. അതേസമയം റെഡ്മി 10S ഏകദേശം ഇതേ പ്രൈസ് ബ്രാക്കറ്റിൽ വരുന്ന ഫോണിൽ 33W ഇതിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഡബിൾ പെർഫോമൻസ് തരുന്ന ഒരു ഫാസ്റ്റ് ചാർജറാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഇതിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നുണ്ട്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് വരുന്നത്. ബാക്കിൽ പോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിങ് വളരെ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു പോക്കോ ഫാൻ ആണെങ്കിൽ, നിങ്ങൾ പോക്കോയുടെ ഫോൺസ് എല്ലാം നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി കൺസ്. പിന്നെ ഈ ഫോണിൻ്റെ ഒരു പോരായ്മകൾ എന്തൊക്കെയെന്നുള്ളത് ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. കാരണം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ എല്ലാ യൂട്യൂബേഴ്സിനെ നോക്കണമെങ്കിൽ ആദ്യം തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് എല്ലാം റെഡ്മി ഫോൺസിനെ കുറിച്ചും പോക്കോ ഫോൺസിനെ കുറിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ട് പറയും. കാരണം ഇവർക്ക് റിവ്യൂ ഡിവൈസസ് കിട്ടുന്നത് തന്നെ അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ്. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പറയാതെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ച് പറയരുത് എന്നുള്ള ഒരു ഓൾമോസ്റ്റ് ഒരു പറഞ്ഞിട്ടില്ലാത്ത ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു യൂട്യൂബർ ഒരു റിവ്യൂ ഡിവൈസ് കിട്ടിയിട്ട് അതിൻ്റെ നെഗറ്റീവ്സ് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനുശേഷം ഷോമി അവർക്ക് റിവ്യൂ ഡിവൈസസ് ഒന്നും കൊടുക്കാതെ വരും. അതുകൊണ്ട് എല്ലാവരും ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് സാധാരണ വീഡിയോ ചെയ്യുന്നത്. ഏതൊരു പോപ്പുലർ ആയിട്ടുള്ള മലയാളത്തിലെ യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ നിങ്ങളെടുത്ത് നോക്കുക, അതിൻ്റെ ഷോമി ഫോൺസിനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ്സ് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്ത് വരും. എന്നാലും നെഗറ്റീവ്സ് അങ്ങനെ അത്ര ഭയങ്കര ഒരു സ്ട്രെസ് ചെയ്ത് പറയില്ല. അതൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുറച്ച്
എൻ്റെ അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ട് പോക്കോ എം ത്രീ ഫോൺസിനുള്ള നെഗറ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ള എടുത്തെടുത്ത് പറയുന്ന ഒരു വീഡിയോ എടുത്താലും ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഇത് ക്വിക്ക് ആയിട്ടുള്ള ഒരു ലോഞ്ചിനുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഈ ഒരു ഫോൺ എന്തായാലും തീർച്ചയായിട്ടും ഒരു നല്ല ഫോണാണ്. നെഗറ്റീവ്സ് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം ഇതൊരു മോശം ഫോണാണെന്നുള്ളതല്ല. ഇപ്പോൾ 100,000 രൂപയുടെ ഐഫോൺ 12 പ്രോ വാങ്ങിച്ചാലും അതിന് നിങ്ങൾക്ക് കിട്ടുന്ന ഓൾമോസ്റ്റ് അറൗണ്ട് 3000 mAh ബാറ്ററി കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ബാറ്ററി ലൈഫ് കുറച്ച് അതിൻ്റെ സോഫ്റ്റ്വെയറും അതിൻ്റെ iOS ബാക്കിയുള്ള ഹാർഡ്വെയറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 day ബാറ്ററി ലൈഫ് കിട്ടുമെങ്കിലും ഇപ്പോൾ കിട്ടുന്ന പല 7000 mAh ബാറ്ററീസ് ഉള്ള 20,000 range ഫോൺസുള്ള ബാറ്ററി ലൈഫൊന്നും ഐഫോൺ 12 പ്രോയിൽ പോലും കിട്ടില്ല. എന്തുകൊണ്ട് അതൊരു നെഗറ്റീവ് പോയിന്റ് ആണെന്നൊരു പച്ചക്ക് പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതുപോലെ തന്നെ പോക്കോ എന്ന് പറഞ്ഞ ഫോണും ഇതിൻ്റെ ആയിട്ടുള്ള നല്ല ഫീച്ചേഴ്സുള്ള ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫോണുകളാണ്. എന്നാലും ഐഫോണിലുള്ള പോലെ തന്നെ ഈ ഫോണിലും പല പോരായ്മകളുണ്ട്. എൻ്റെ അടുത്ത വീഡിയോ ഈ പറയുന്ന പോരായ്മകളെ ഫോക്കസ് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതായാലും ആ വീഡിയോയിലേക്ക് കാണുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസും അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ വീഡിയോസ് ഇനിയും കാണാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.